നമസ്കാരം. രണ്ടു ദിവസം മുമ്പ് സുഡാപ്പികൾ ഇവിടെ ഹർത്താൽ അഥവാ ബേക്കറി ലഹള എന്ന പേരിൽ അക്രമം നടത്തുകയുണ്ടായി. അതൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു അവർ ഹർത്താൽ നടത്തിയത്. പക്ഷേ വെള്ളിയാഴ്ച ദിവസം ഹർത്താൽ നടത്തുമ്പോഴും ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതൃത്വം പറഞ്ഞിരുന്നത് ഉച്ച കഴിഞ്ഞ് പള്ളിയിൽ പോകണം, ജുബാന നിസ്കാരത്തിന് പോകണം, അങ്ങനെയുള്ളവരേക്ക് ഹർത്താൽ ബാധകമല്ല എന്ന തരത്തിലാണ്. അപ്പോൾ പൊതുസമൂഹത്തിന് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. ഈ പകൽ മുഴുവൻ, അതായത് ഉച്ചവരെ അല്ലെങ്കിൽ ഒരു 3 മണി വരെയുള്ള സമയത്ത് ഇത്രമാത്രം അക്രമങ്ങൾ, ഇത്രമാത്രം തെമ്മാടിത്തരങ്ങൾ കാണിച്ചു കൂട്ടിയിട്ട് എങ്ങനെയാണ് ഇവർക്ക് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ പറ്റുന്നത്? പ്രാർത്ഥന എന്നത് ചിലർ ദൈവമായിട്ട് മനസ്സുണ്ടെങ്കിലും ആശയവിനിമയം നടത്തുന്ന ആൾ, അല്ലെങ്കിൽ തൻ്റെ ആവലാതി പറയുന്നതാണ്, ആഗ്രഹങ്ങൾ പറയുന്നതാണ് പ്രാർത്ഥനയാണ്, അങ്ങനെ പല കാര്യങ്ങളാണ്. അപ്പോൾ അതിനു മുമ്പ് പല അക്രമങ്ങളും നടത്തിയിട്ടും എങ്ങനെയാണ് ഇവർക്ക് ഈ അത് കഴിയുമ്പോഴേക്കും ഈ പ്രാർത്ഥിക്കാൻ പോകുന്ന ആ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്ന് പലരും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ അറിയാവുന്ന, ഒരുപക്ഷെ കണ്ടാൽ നിങ്ങൾക്കും അറിയാവുന്ന അനിൽ കൊടുത്തോട്ടം എന്നൊരു പാസ്റ്ററുണ്ട്. അയാൾ നല്ല പച്ചയ്ക്ക് അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇത്രയും അക്രമങ്ങൾ നടത്തിയിട്ട്, അനവധി ട്രാൻസ്പോർട്ട് ബസ്സുകൾക്ക് കല്ലെറിഞ്ഞിട്ട്, അനവധി പോലീസുകാരെ അടിച്ചു വീഴ്ത്തിയിട്ട്, ഏറ്റവും ക്രൂരമായ വിധത്തിൽ നാശനഷ്ടങ്ങൾ സമൂഹത്തിൽ വരുത്തിയിട്ട് ഇതാ ജുമാ നമസ്കാരത്തിന് പോവാ. നിങ്ങളൊക്കെ മാനസികാവസ്ഥ എന്താണ്? ഒരു പ്രശ്നം അവിടെ ഇല്ല. ഇതാണ് ഈ മതം, മനസ്സിലായില്ലേ? ഏത് കൊടും കുറ്റങ്ങളും ഏത് വൃത്തികേടുകളും ചെയ്തിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ എക്സർസൈസ് ചെയ്യുക. നിങ്ങളിൽ അല്ലെങ്കിൽ എനിക്കും ഉൾപ്പെടെയുള്ളവർക്ക് പലർക്കും ഉണ്ടായിരുന്ന ഒരു സംശയമാണിത്. അത് ഒരർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്ത രീതിയിൽ പച്ചയ്ക്ക് തന്നെ അനിൽകൊടുത്തോട്ടം എന്ന പാസ്റ്റർ പറഞ്ഞതാണ് നമ്മൾ കേൾക്കുന്നത്. ഇതൊക്കെ കണ്ടാലെങ്കിലും ഇവരിത് മനസ്സിലാക്കണം, പൊതുസമൂഹത്തിന് നിങ്ങൾ ചെയ്യുന്ന ഈ തെമ്മാടിത്തരം, ഈ അക്രമമൊക്കെ കണ്ടാലും കേട്ടാലുമൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സമൂഹമാണ് ഇവിടെ ഉള്ളത് എന്ന് മനസ്സിലാക്കണം. നിങ്ങൾ തന്നെ ഒരു ചെറിയ കുട്ടിയെ കൊണ്ട് ആലപ്പുഴയെ വിളിപ്പിച്ചതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗം മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളൂ. മര്യാദയ്ക്ക് മര്യാദയ്ക്ക് മര്യാദയ്ക്കാണ് ജീവിക്കുന്നതെങ്കിൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കാം. അല്ലെങ്കിൽ ഈ പാതിരാത്രി എന്നോ വെളുപ്പാങ്കാലോ ഒന്നും നോക്കൂല്ല. എന്നെയും അതുപോലുള്ള അന്വേഷണ ഏജൻസികളും ഇവിടെ വന്നിട്ട് ഇരി ചെവി അറിയാതെ നിങ്ങളെ, നിങ്ങളുടെ ബീവിയുടെ കൂടെ കിടന്നുറങ്ങുന്ന ആളാണെങ്കിൽ കൂടി ശരി, അവർ പോലും അറിയാതെ നിങ്ങളെ തൂക്കിയെടുത്തുകൊണ്ട് പോകും എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇത്രയും അക്രമങ്ങൾ നടത്തിയിട്ട്, അനവധി ട്രാൻസ്പോർട്ട് ബസ്സുകൾക്ക് കല്ലെറിഞ്ഞിട്ട്, അനവധി പോലീസുകാരെ അടിച്ചു വീഴ്ത്തിയിട്ട്, ഏറ്റവും ക്രൂരമായ വിധത്തിൽ നാശനഷ്ടങ്ങൾ സമൂഹത്തിൽ വരുത്തിയിട്ട് ഇതാ ജുമാ നമസ്കാരത്തിന് പോവാ. നിങ്ങളൊക്കെ മാനസികാവസ്ഥ എന്താണ്? ഒരു പ്രശ്നം അവിടെ ഇല്ല. ഇതാണ് ഈ മതം, മനസ്സിലായില്ലേ? ഏത് കൊടും കുറ്റങ്ങളും ഏത് വൃത്തികേടുകളും ചെയ്തിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ എക്സർസൈസ് ചെയ്യുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.